ഹലോ ഹായ് ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ശിവദ ഒഫീഷ്യൽ. ആക്ച്വലി എന്നടുത്ത് ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, ലൈക്ക് ബ്യൂട്ടി പ്രൊഡക്ട്സിനെ കുറിച്ച്. ഞാൻ എൻ്റെ സ്കിൻ കെയർ റുട്ടീനെ കുറിച്ചും അതേപോലെ തന്നെ ഡേ ഇൻ മൈ ഷൂട്ട് ലൈഫ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിലൊക്കെ ഞാൻ ഈ ഗ്വാഷ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് മോർ ഓവർ ആ യൂട്യൂബ് വീഡിയോയുടെ താഴെ ഏത് ഗ്വാഷ യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് റുട്ടീനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു റിപ്ലൈ ആണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് അധികം വൈകാണ്ട് നോക്കിയാലോ അതിലേക്ക്. അപ്പോൾ ഗ്വാഷ സ്റ്റോൺ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും, ഒട്ടുമിക്ക ആൾക്കാർക്കും പറയാൻ കുറേ പേര് യൂസ് ചെയ്യുന്നവരായിരിക്കും ചിലപ്പം. ഐ തിങ്ക് ഞാനൊക്കെ ലാസ്റ്റ് വൺ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇടുന്നത്, പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. ആക്ച്വലി എല്ലാവർക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഫേസിലൊരു പഫിനെസ് കാണും, പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഇച്ചിരി വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ, എനിക്കൊക്കെ നമ്മൾ വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ഫേസിലും അതേപോലെ ഹിപ്പ് റീജിയനിലുമാണ്. അപ്പോൾ ഈ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ എപ്പോഴും എൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കി അറിയണം, ഫേസ് അത്യാവശ്യം ചബ്ബിയാണ്, ഇതൊരിക്കലും അങ്ങ് കുറയത്തില്ല. പ്രത്യേകിച്ച് ഈ ഡബിൾ ചിൻ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ നെറ്റിലേക്ക് ഓരോന്ന് കണ്ടിട്ട് ഞാനിങ്ങനെ ഗ്വാഷ ഓർഡർ ചെയ്തു. ഞാൻ ഓർഡർ ചെയ്ത് അന്ന് ഏതാ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറയുകയാണേ. അതിൻ്റെ ലിങ്ക് ഇപ്പോൾ ഓർഡർ ചെയ്തിട്ട് രണ്ട് കൊല്ലമായിട്ടോ, പക്ഷേ അത് ഉപയോഗിച്ച് തുടങ്ങിയത് കഴിഞ്ഞൊരു ഒരു മൂന്നാല് മാസമായിട്ട് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങുന്നത്. അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു അലമാരിയിൽ. അപ്പം എന്തായിരുന്നു എൻ്റെ പേര് ഞാൻ നോക്കിയിട്ട് പറയാം. ഇതിൻ്റെ കവർ കാണിക്കുന്നില്ല, നല്ല വൃത്തികേടായിട്ടിരിക്കുക. ലേ മാർഗൻ, അതിൻ്റെ ഒരു പറ്റുവാണെങ്കിൽ ഞാൻ ലിങ്ക് ഇടാം, കാരണം ഇപ്പോൾ ഒത്തിരി നാളായത്, ഒരു രണ്ട് വർഷം മുമ്പ് ഓർഡർ ചെയ്തിട്ട് മേടിച്ച സാധനമാണ്, പക്ഷേ ഇപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഗ്വാഷ സ്റ്റോൺ യൂസ് ചെയ്യാൻ തുടങ്ങി റെഗുലറായിട്ട് ഒരു ഫോർ മന്ത്സ്. അതെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോർണിംഗ് എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് രാവിലെ ഇത് യൂസ് ചെയ്യുന്നത്. എഴുന്നേറ്റ് കഴിഞ്ഞ് ഫേസ് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ഒരു സിറമോ അങ്ങനെ എന്താന്ന് വെച്ചാൽ യൂസ് ചെയ്താൽ മതി. ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ മോയ്സ്ചറൈസർ ഫിസിയോജെൽ ഇട്ടിട്ടാണ്, അല്ലെങ്കിൽ ഫേസ് ഓയിൽ ഇട്ടിട്ടായാലും കുഴപ്പമില്ല, അതിട്ടിട്ട് മസാജ് ചെയ്യാറുണ്ട്. ആൻഡ് മോർ ഓവർ ഈവനിങ് നൈറ്റ് ടൈമിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു ഇത് ശരിക്കും ഈ ഒരു പ്രോസസ്സ് ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് മാക്സിമം അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഒരു 1 മന്ത്തിന് വേണമെങ്കിൽ നിങ്ങൾ അത് ചെയ്യാം കേട്ടോ. സ്റ്റാർട്ടിംഗിൽ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കുക, നിങ്ങളുടെ ബിഗിനിങ് സൈഡ്സും പ്രൊഫൈലിലും അതുപോലെ സെൻറ്ററിലും നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കുക. 30 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് മോർണിംഗ് ആൻഡ് ഈവനിങ് ഒരു റുട്ടീൻ പോലെ ഒരു 5 മിനിറ്റ്സ് ഇത് യൂസ് ചെയ്തിട്ട് 30 ഡേയ്സിന് ശേഷം ഇതെങ്ങനെയാന്ന് നിങ്ങളൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലർ പറയും ഇത് യൂസ് ചെയ്യണോ, അത് വേണ്ടല്ലോ എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് ഇത് ഭയങ്കര ബെനിഫിറ്റായിട്ട് തോന്നി, കാരണം ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ എന്നാലും നമ്മുടെ ഫേസിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അതേപോലെ തന്നെ ഈ റിങ്കിൾസും ഇപ്പോൾ 30+ ആയല്ലോ, അപ്പോൾ ഒബ്വിയസ്ലി റിങ്കിൾസ് ഒക്കെ വരും, ഇവിടെ സ്മൈൽ ലൈൻസ് ഒക്കെ വന്നു തുടങ്ങും, അതൊക്കെ ഒന്ന് കുറയ്ക്കാനും അതേപോലെ മെയിനായിട്ട് ഈ ജോ ലൈൻ ഒക്കെ ഒന്ന് ഡിഫൈൻ ചെയ്യാനും നമ്മുടെ ഫേസിലെ ലിംഫാറ്റിക് ഫ്ലൂയിഡ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഒരു സാധനമൊക്കെ ഒന്ന് ആ ഒരു പഫിനെസ് കുറയ്ക്കാനായിട്ടത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിനേക്കാളും മുമ്പ് ചിലപ്പോൾ ഫേസ് ഭയങ്കര ബ്ലോട്ടഡ് ആയിരുന്നു, ആ സമയത്തൊക്കെ ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വേറെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്വാഷാനെ കുറിച്ച് അറിയാമല്ലോ, ഇറ്റ് ഇസ് ലൈക്ക് ഒരു സെമി പ്രഷ്യസ് സ്റ്റോൺ ആണ്, ജെയ്ഡിൻ്റെയോ അതെന്തിൻ്റെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ജെയ്ഡിൻ്റെയാണ്, ഒരു അതിൻ്റെ ഗ്വാഷ സ്റ്റോൺ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഒരു ഇതിനെക്കുറിച്ച് നെറ്റിൽ വായിച്ചറിഞ്ഞ സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അതൊരു ചൈനീസ് ഒരു ഹീലിംഗ് മെത്തേഡ് ഉണ്ട് അതിന് ഗ്വാഷ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വലി ഫേസ് എക്സസൈസ് ചെയ്തിട്ട് ഈ ഫേസിൻ്റെ ഇത് കുറയ്ക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കുറേ മെത്തേഡ്സ് ഉണ്ട്, ലൈക്ക് ഫേസ് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഫേസ് യോഗ ചെയ്യുന്ന ആൾക്കാർ, അതല്ലെങ്കിൽ മസാജ്, കുറച്ച് പോയിൻ്റ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ ഫേസിൽ, അത് മസാജ് ചെയ്തിട്ട് ഫേസിന് പഫിനെസ് കുറയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു മെത്തേഡ് എളുപ്പത്തിൽ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ രാവിലെ മേക്കപ്പ് ഇടാൻ തുടങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ കാണുന്ന മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, അപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. അതല്ലാണ്ട് റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പഫിനെസ് പോവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, ഇന്നു മുതൽ നോക്കും. പറ്റുവാണെങ്കിൽ ഒരു 30 ഡേയ്സിന് ഫസ്റ്റ് ആദ്യമേ ഒന്ന് ഫോട്ടോ എടുത്ത് വയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് എടുത്ത് വയ്ക്കുക, പ്രൊഫൈൽ ആൻഡ് സെൻറ്റർ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിന്നിട്ട്, എന്നിട്ട് ഈ പറയുന്ന പോലത്തെ മെത്തേഡ്. ഞാൻ ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള എക്സസൈസാണ്. മേ ബി ഗ്വാഷ വെച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഫേഷ്യൽ മൂവ്മെൻറ്റ്സും എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതൽ അറിയേണ്ടതായിരിക്കും. പക്ഷേ ഞാൻ ചെയ്യാറുള്ള ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഒരു 30 ഡേയ്സ് മോർണിംഗ് ആൻഡ് ഈവനിങ് ഒരു 5 മിനിറ്റ്സ് 5 മിനിറ്റ്സ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എഫക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഞാൻ ആക്ച്വലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ഇതാണ്, ഇത് ലേ മാബൽ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ
അരുന്ധതി അത് താഴെ ഇത് പൊട്ടിച്ച് സൈഡൊരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് യൂസ് ചെയ്യാൻ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. ഇപ്പോൾ വേറൊരു ജെയ്ഡിൻ്റെ ഒരു ഗ്വാഷാണ് യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് ബ്യൂട്ടി ഗോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവിടെ നിന്ന് അയച്ചു തന്ന ഒരു അക്കൗണ്ട് ഉണ്ട്, ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ അവരെ അയച്ചിരുന്നതാണ് അവരെ കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സിന് കൂടെ ഇതും കൂടെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഒരു 2 ഡേയ്സ് ആയിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഫേസ് ഒന്ന് കുറച്ചൊന്ന് ഗ്ലൈഡിങ് ആയിരിക്കണം കേട്ടോ. അത് മാത്രമേ ഉള്ളൂ മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും മോയ്സ്ചറൈസറോ സിറമോ അതല്ലെങ്കിൽ പിന്നെ ഫേസ് ഓയിൽ എന്തായാലും വെച്ചാൽ കുഴപ്പമില്ല. അത് ആദ്യം ഇട്ടിട്ട് വേണം ഈ ഗ്വാഷ സ്റ്റോൺ യൂസ് ചെയ്യാൻ. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പോറൽ വീഴാനോ അങ്ങനെ വലിയ കാര്യമായിട്ട് പറ്റില്ല. ബട്ട് എന്നാലും വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ഓയിൽ ഇട്ടിട്ട് മസാജ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇടാൻ പോകുന്നത് എൻ്റെ മോയ്സ്ചറൈസർ എടുക്കാൻ വിട്ട് പോയി. ഇതിപ്പോൾ സമേധ എന്ന് പറഞ്ഞ ആയുർവേദിക്സ് അവരുടെ ഒരു ഫേഷ്യൽ ഓയിലാണ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇടാൻ പോണേ, ഒരു 2-3 ഡ്രോപ്സ്. നല്ലൊരു ഗ്ലൈഡിങ് ഫീല് വേണം. അതല്ലെങ്കിൽ വേറൊന്നും കാര്യം എന്താണെന്ന് വെച്ചാൽ ഫേസ് ഫസ്റ്റ് ക്ലെൻസ് ചെയ്യുക. മേക്കപ്പ് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് വേണം. ഇതിപ്പോൾ എൻ്റെ ഫേസിനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഈ ഓയിൽ ഇടുന്നത്. ഇതിപ്പോൾ ഓയിൽ സാധാ വെളിച്ചെണ്ണ ഇട്ടാലും മതി കേട്ടോ. കോക്കനട്ട് ഓയിലായാലും മതി, വെർജിൻ കോക്കനട്ട് ഓയിലായാലും അത് ഓക്കെയാണ്. ഞാൻ യൂഷ്വലി ഇത് ഓയിൽസ് യൂസ് ചെയ്യാത്തത് എനിക്ക് ചിലപ്പോൾ പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാലോ എന്ന് ഓർത്തിട്ടാണ് ഇതിപ്പോൾ ഇട്ടത്. അപ്പോൾ കഴുത്തിലും കൂടെ ഇടാൻ മറക്കണ്ട, കാരണം കഴുത്തിലും കൂടെ ചെയ്യണം. ഞാനിതെല്ലാം എല്ലാ മൂമെൻറ്റ്സും ഒരു 5 ടൈംസ് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കഴുത്തിൽ നിന്ന് തുടങ്ങാണ്, നമ്മുടെ ഷോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നിപ്പറ സൈഡ് വേണമെങ്കിൽ ഈ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ചെയ്താലും ഓക്കെയാണ്. ഇനി ഈ ഒരു സൈഡ് വെച്ചിട്ട് ഇവിടെ ഈ ജോ ലൈൻ വരെ ഈ സൈഡ് സെൻറ്റർ പോർഷൻ വെച്ചിട്ട് നെക്ക് റീജൻ കഴിഞ്ഞു, ഇനി ഫേസിലേക്ക് പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു സൈഡ്, പിന്നെ ഒരു സൈഡ്, പിന്നെ മൊത്തം ഫേസ്. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് റൈറ്റ് സൈഡ് ചെയ്യുകയാണ്. അതിൽ ഈ ഹാർട്ട് ഷേപ്പ് ഈ സൈഡ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ജോ ലൈൻ ചെയ്യുന്നത്. ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്യുക ഒരു സ്ട്രെച്ച് കിട്ടാനായിട്ട്. ഇവിടെ ഈ ഒരു റിങ്കിൾസിൻ്റെ ഈ ഒരു സ്മൈൽ ലൈൻ വരുമല്ലോ, അവിടെയായിട്ട് ചെറുതായിട്ടൊന്ന്. ഇനി ചീക്ക് ബോൺസ് ഉണ്ട് അവിടെയും ഈ കണ്ണിൻ്റെ താഴെ. കണ്ണിൻ്റെ താഴെ വരുമ്പോൾ ഭയങ്കര ജെൻറ്റിലായിട്ട് മൈൽഡായിട്ട് ചെയ്യണം. ഈ ചെയ്യുന്നതൊക്കെ ഒത്തിരി പ്രഷർ കൊടുത്ത് ചെയ്യാനും പാടില്ല കേട്ടോ. ഇനി ഐബ്രോസിന് ഈ പറഞ്ഞ പോലെ തന്നെ കണ്ണിൻ്റെ മേളിലും ഐബ്രോസിൻ്റെ മേളിലുമായിട്ട് അതും ഭയങ്കര ജെൻറ്റിലായിട്ട് ചെയ്യുക. മിക്കവർക്കും ഈ കണ്ണിൻ്റെ മേളിലായിരിക്കും കൂടുതൽ പഫിനെസ് ഉണ്ടാവുക ആ കണ്ണിന് ചുറ്റും. ഇനിയും സെൻറ്ററിൽ ഇതിപ്പോൾ ചെയ്തിട്ട് ഇവിടെ ഇവിടെ ഇവിടെ, അതായത് ഐബ്രോസിൻ്റെ ഈ സൈഡിൽ, ഐബ്രോസിൻ്റെ സെൻറ്ററിൽ, പിന്നെ മെയിൻ ഫോർഹെഡിൻ്റെ ഒരു സെൻറ്ററിലായിട്ടാണ് ചെയ്തത്. ഇപ്പോൾ ഈ ഒരു സൈഡ് ചെയ്തു. ഇനിയും സെയിം തന്നെ ഇപ്പുറ സൈഡ് റിപ്പീറ്റ് ചെയ്യുക. ചിലപ്പോൾ ഒരു ഈ സൈഡ് റെഡിഷന് ചെറിയൊരു റെഡിഷൻസ് കാണാം, കാരണം ഇത് യൂസ് ചെയ്തതിൻ്റെ. ഇനിയും സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യാണ് ഇപ്പുറത്തെ സൈഡിലേക്ക് കേട്ടോ. ആൻഡ് ദെൻ ഇവിടെ ചീക്ക് ബോൺസും ഈ കണ്ണിൻ്റെ അടിയും കൂടെ തിരിച്ചും റിപ്പീറ്റ് ചെയ്യാണ്. ഒത്തിരി പ്രഷർ കൊടുക്കരുത്, പ്രത്യേകിച്ച് ഈ കണ്ണിൻ്റെ റീജിയനൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി പ്രഷർ കൊടുക്കേ ചെയ്യരുത്. വളരെ ലൈറ്റായിട്ട് ചെയ്യുക. ഐബ്രോയുടെ സെൻറ്ററിൻ്റെ അവിടെ. ഇനി എൻഡിൽ ഇപ്പോൾ രണ്ട് സൈഡും ചെയ്ത് കഴിഞ്ഞു. ഇനി മൊത്തം ഫേസ് ഒന്നുകൂടെ നമ്മൾ ചെയ്തിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യുക കേട്ടോ. ഈ മൊത്തം ഫേസ് ചെയ്യാനായിട്ട് ഈ ഒരു സൈഡിൽ, ഈ ഹാർട്ട് ഷേപ്പിൻ്റെ ഈ ഒരു സൈഡ്, ആ ലോങ്സ്റ്റ് സൈഡ്, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കണ്ണിൻ്റെ അടി ചെയ്യുമ്പോൾ ജെൻറ്റിലായിട്ട് ചെയ്യുക. ആൻഡ് മോർ ഓവർ ഇത് 90 ഡിഗ്രീസിൽ വെക്കാണ്ട് ഒരു 0-45 ഡിഗ്രി അങ്ങനെ ചെരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഗ്ലൈഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതെല്ലാം കൂടെ ഇങ്ങനെ താഴത്തോട്ടാക്കും. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പ്രഷറുള്ള പോലെ തോന്നും, പക്ഷേ ഞാൻ മൈൽഡായിട്ടുള്ള ഒരു പ്രഷർ മാത്രമേ കൊടുക്കുന്നുള്ളേ. ഓക്കെ, ഇനി ഈ സൈഡും കൂടെ. ഡൺ.
അത്രേ ഉള്ളൂ. കാരണം ഭയങ്കര നിസ്സാരമായിട്ടുള്ള പ്രോസസ്സാണ്, കുറച്ച് ഇതേ ഉള്ളൂ. ഇത് ചിലവരത് ചെയ്യുന്നേക്കാൾ മുമ്പ് ഇങ്ങനെ കുറച്ച് സ്പോട്സ് ഒക്കെ മസാജ് ചെയ്യും, ലൈക്ക് അണ്ടർആംസിൻ്റെ അവിടെ, നമ്മുടെ ഇവിടെ നെക്കിൻ്റെ ഈ റീജിയൻ, ഈ ഇയർ ലോബിൻ്റെ ബാക്കിലൊക്കെ അവർ മസാജ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ലിംഫാറ്റിക് ഡ്രെയിനേജ് അത് ഈസിയായിട്ട് ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് കുറച്ച് പേര് ചെയ്യാറുണ്ട്. പക്ഷേ ഞാനത് ചെയ്യാറുണ്ട് കേട്ടോ. നേരിട്ട് ഈ ഒരു സാധനം ഒരു 3-4 മിനിറ്റ് കൊണ്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോരും, അത്രേ ഉള്ളൂ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇത് ചിലപ്പോൾ നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്തായിരിക്കാം നിങ്ങൾക്ക് ഒരു പഫിനെസ് ഫേസിൽ തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു കാര്യം ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ബൗൾ എടുത്തിട്ട് ഐസ് കുറേ ഇട്ടിട്ട് കുറച്ച് വെള്ളവും നിറച്ചിട്ട് മുഖം ഒന്ന് അതിനകത്തൊന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കുക, ഐസ് കൂൾ വാട്ടറിൽ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫേസ് ബാക്ക് ടു എന്താ പറയുന്നത്, ഈ ഒരു പഫിനെസ്സും ഈ ഒരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു പഫിനെസ് ഒക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ മാറിക്കിട്ടും. പിന്നെ ഈ ഞാനീ പറഞ്ഞ പോലെ തന്നെ 30 ഡേയ്സ് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്നുകൂടെ ഫോട്ടോ എടുത്ത് നോക്കുക. ഈ ജോ ലൈൻ ഭയങ്കര ഡിഫൈൻഡ് ആയിക്കോട്ടെ, എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തിട്ട് തോന്നിയ കാര്യമാണ്. കാരണം പണ്ടത്തെ ഫോട്ടോസ് അത് ഇപ്പോഴത്തെ ഫോട്ടോസും കൊണ്ട് എടുത്ത് നോക്കുമ്പോൾ ഡബിൾ ചിൻ പെട്ടെന്ന് വെക്കുന്ന ആളാണ്, ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ. അപ്പോൾ പെട്ടെന്ന് ഡബിൾ ചിൻ വെക്കും. അപ്പോൾ അതിനൊക്കെ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. ആൻഡ് മോർ ഓവർ ചീക്ക് ബോൺസ് കുറച്ചുകൂടെ ഡിഫൈൻഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതൊക്കെ മാറ്റാനായിട്ട് ഇപ്പോൾ നമുക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ പേഴ്സണലി നമുക്ക് മിററിലൊന്ന് കാണുമ്പോൾ ഓക്കെ ഡബിൾ ചിൻ ഒന്നും ഇല്ല, ജോ ലൈനൊക്കെ ഭയങ്കര ഡിഫൈൻഡ് ആയിട്ട്, ചീക്ക് ബോൺസ് ഒക്കെ ഡിഫൈൻഡ് ആയിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കെന്നെ സന്തോഷം തോന്നുന്ന കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിംഫാറ്റിക് ഡ്രെയിനേജ് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ഫേസിൽ ബ്ലഡ് സർക്കുലേഷനെ കൂട്ടും, നമ്മുടെ മസിൽസിനെയൊക്കെ കുറച്ചൊന്ന് ഫേം ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഈ ഏജിങ് പ്രോസസ്സിനെ കുറച്ച് കുറയ്ക്കും എന്നൊക്കെ സയൻറ്റിഫിക്കലി പ്രൂവൺ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതൊക്കെ ഞാനും ഈ നെറ്റിൽ വായിച്ചിട്ടില്ലേ ഉള്ളൂ. പക്ഷേ എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്, ഈ പഫിനെസ്സും മോർണിംഗ് എഴുന്നേക്കുമ്പോഴുള്ള പഫിനെസ്സൊക്കെ കുറയാനും ബാക്കിയുള്ള കാര്യത്തിനൊക്കെ ഇതെന്നെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. സോ ഇത് വാഷ യൂസ് ചെയ്യണോ വേണ്ടിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി ഹെൽപ്ഫുൾ ആയതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തെന്ന് പറയുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതൊരു 30 ഡേയ്സ് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്കായോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് പറയാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതായിരുന്നു എൻ്റെ ഗോഷാടയുള്ള സീരീസ്. എൻ്റെ അടുത്ത് ചോദിച്ച ആൾക്കാർക്ക് കുത്തനും കിട്ടിക്കാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ലിങ്ക് പറ്റുവാണെങ്കിൽ ഗോഷാട എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നുള്ളത് ഞാൻ ആമസോണിലൊന്ന് തപ്പി എടുക്കട്ട്. ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തത് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ കറക്റ്റായിട്ട് എനിക്ക് ലിങ്ക് ഓർമ്മയില്ല. പറ്റുവാണെങ്കിൽ ഞാൻ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം നമ്മുടെ വീഡിയോയുടെ അടിയിൽ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ റുട്ടീൻ. നിങ്ങളുടെ റുട്ടീൻ ഇതുപോലെ വല്ലതും ഉണ്ടോ? മോർണിംഗ് ആൻഡ് ഈവനിങ് ചെയ്യുന്ന സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതുപോലെ എക്സസൈസൊക്കെ ചെയ്യുന്ന വല്ലത് റുട്ടീനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതുപോലെ എന്തെങ്കിലും വേറെ റുട്ടീൻസ് കൂടെ ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. അപ്പോൾ വരുന്ന എപ്പിസോഡ്സിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്ത് കാണിക്കാം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇനിയിപ്പോൾ ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്യാൻ പോകുക, കാരണം ഓയിൽ യൂസ് ചെയ്തതല്ലേ. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് എപ്പിസോഡ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ഇട്ടാൽ മതി, അല്ലെങ്കിൽ പേഴ്സണലി എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മെസ്സേജ് അയച്ചാൽ മതി ഇന്ന വീഡിയോ വേണം എന്നുള്ളത്. ഐ ഡെഫിനറ്റ്ലി ട്രൈ ടു ഡു ദാറ്റ്. വേറെ ഒന്നും പറയാനില്ല. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.